ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ റെസിഡൻസി വിസകൾക്കും പുതുക്കലുകൾക്കുമുള്ള മെഡിക്കൽ സ്ക്രീനിംഗ് ഓൺലൈൻ ബുക്കിംഗ് സേവനം കമ്പനികൾക്കും ലഭ്യമാക്കിയതായി അധികൃതർ അറിയിച്ചു. അബുദാബി ഹെൽത്ത് സർവീസസ് കമ്പനി ജാനുവരിയിലാണ് സേവനം ആരംഭിച്ചത്. വ്യക്തിഗത അപേക്ഷകൾക്ക് മാത്രമായിരുന്നു ഇതുവരെ സൗകര്യമുണ്ടായിരുന്നത്. 73,000-ലേറെ ബുക്കിംഗാണ് ഓൺലൈൻ സേവനത്തിലൂടെ ഇതിനോടകം ലഭിച്ചത്. വിസ നടപടികൾ ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സേഹ വിസ സ്ക്രീനിംഗ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. രാജ്യത്ത് താമസ വിസകൾക്ക് മെഡിക്കൽ പരിശോധന നിർബന്ധമാണെന്നിരിക്കെ ഓൺലൈൻ ബുക്കിംഗ് അപേക്ഷകർക്ക് ഏറെ ഉപകാരപ്രദമാണ്. രക്തപരിശോധന, നെഞ്ചിൻ്റെ എക്സ്റേ എന്നിവയാണ് പരിശോധനയുടെ ഭാഗമായി നടത്തുക. നേരത്തെ അപേക്ഷകൾ രോഗപ്രതിരോധ പരിശോധന കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി സ്ക്രീനിംഗ് ബുക്ക് ചെയ്യണമായിരുന്നു. ഓൺലൈൻ ബുക്കിംഗ് സേവനം ഓരോരുത്തർക്കും അരമണിക്കൂർ വരെ കാത്തുനിൽപ്പ് ഒഴിവാക്കിയെന്ന് ആംബുലറ്ററി ഹെൽത്ത് കെയർ സർവീസസിലെ ചീഫ് ക്ലിനിക്കൽ അഫയേഴ്സ് ഓഫീസർ അറിയിച്ചു. ഈ സേവനം ഉപയോഗപ്പെടുത്താൻ കമ്പനികളാണ് അപേക്ഷ നൽകേണ്ടത്. പരിശോധനയ്ക്കായി എത്തുന്നവർ അൽഹുസൻ ആപ്ലിക്കേഷനിൽ ഗ്രീൻ സ്റ്റാറ്റസ് കാണിക്കണം. വാക്സിൻ സ്വീകരിക്കാത്തവർ 96 മണിക്കൂറിനുള്ളിലെടുത്ത നെഗറ്റീവ് PCR ഫലവും ഹാജരാക്കണം. കുവൈറ്റിൽ മുമ്പ് നഷ്ടപ്പെട്ട വിസ റദ്ദാക്കാതെ വിസ സംവിധാനത്തിലെ PF7 ഫീച്ചർ ഉപയോഗിച്ച് നഷ്ടപ്പെട്ട പ്രവേശന വിസ ഗാർഹിക തൊഴിലാളികൾക്ക് വീണ്ടും അനുവദിക്കുന്നത് സംബന്ധിച്ച സർക്കുലർ റെസിഡൻസ് അഫയേഴ്സ് സെക്ടർ പുറത്തിറക്കി. റെസിഡൻസ് മേഖലയിലെ എല്ലാ ജീവനക്കാരും പുതിയ ഉത്തരവ് പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് സർക്കുലർ വ്യക്തമാക്കുന്നു. ഗാർഹിക തൊഴിലാളികൾക്ക് നൽകിയ യഥാർത്ഥ പ്രവേശന വിസയുടെ നഷ്ടം സംബന്ധിച്ച സർക്കുലർ നമ്പർ 47/2022 കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. നാട്ടിൽ നിന്നും പാസ്പോർട്ട് പുതുക്കിയ റെസിഡൻസ് വിസക്കാർക്ക് UAEയിലേക്ക് തിരിച്ചു വരാൻ മുൻകൂർ അനുമതി വേണമെന്ന നിബന്ധന ഒഴിവാക്കി. പകർച്ചവ്യാധി രോഗ കാലത്താണ് ഇത്തരമൊരു നിബന്ധന നിലവിൽ വന്നത്. UAEയിൽ താമസ വിസയുള്ളവർ നാട്ടിലെത്തി പാസ്പോർട്ട് പുതുക്കുമ്പോൾ അവർ തിരിച്ച് യാത്ര ചെയ്യുന്നത് പുതിയ പാസ്പോർട്ടിലായിരിക്കും. അതേസമയം ഈ നിബന്ധന August 2 ഒഴിവാക്കിയതായി എയർ ഇന്ത്യ എക്സ്പ്രസ് ട്രാവൽ ഏജൻസികൾക്ക് അയച്ച സർക്കുലറിലാണ് വ്യക്തമാക്കിയത്. നാട്ടിലെത്തി പാസ്പോർട്ട് പുതുക്കിയ ശേഷം മടങ്ങുന്ന പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമാകുന്നതാണ് ഈ തീരുമാനം. UAEയിൽ നിന്നും മുൻകൂർ അനുമതി തേടാതെ തന്നെ അവർക്ക് മടക്കയാത്ര ചെയ്യാം. അതേസമയം നിലവിൽ നാട്ടിൽ നിന്നും UAEയിലേക്ക് വരാനുള്ള മറ്റ് കോവിഡ് നിയന്ത്രണങ്ങളിൽ മാറ്റങ്ങളൊന്നുമില്ല. 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്ക് PCR പരിശോധനയില്ലാതെ യാത്ര ചെയ്യാം. വാക്സിൻ സ്വീകരിക്കാത്തവർ 48 മണിക്കൂറിനുള്ളിലുള്ള PCR ഫലം ഹാജരാക്കണം. സൗദി അറേബ്യയിൽ കനത്ത മഴയിലും മലവെള്ളപ്പാച്ചിലും അകപ്പെട്ട് 3 സഹോദരങ്ങളടക്കം 5 പേർ മുങ്ങിമരിച്ചു. 5 പേരുടെയും മൃതദേഹങ്ങളും കണ്ടെത്തി. വാദി നജറാനിൽ മലവെള്ളപ്പാച്ചിലിൽപ്പെട്ടാണ് ഇവർ ഒലിച്ചുപോയത്. ഇതിൽ 3 വയസ്സുകാരനു വേണ്ടി രാത്രി മുഴുവൻ തിരച്ചിൽ നടത്തിയാണ് മൃതദേഹം കണ്ടെത്തിയത്. നജറാനിലെ അൽ റബ ഗ്രാമത്തിൽ മഴയിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടിൽ വീണാണ് സഹോദരങ്ങളായ 3 കുട്ടികൾ മുങ്ങിമരിച്ചത്. കൃഷിയിടത്തോട് ചേർന്ന് രൂപപ്പെട്ട 4 മീറ്റർ താഴ്ചയുള്ള വെള്ളക്കെട്ടിലാണ് കളിക്കുന്നതിനിടെ ഇവർ അപകടത്തിൽപ്പെട്ടത്. നജ്റാന് വടക്ക് വാദി സ്വക്കിയിൽ മറ്റൊരു യുവാവും മുങ്ങിമരിച്ചു. താഴ്വരയിലെ മലവെള്ളപ്പാച്ചിലിൽപ്പെട്ട യുവാവിൻ്റെ മൃതദേഹം അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് നിന്നും 5 കിലോമീറ്റർ ദൂരെയാണ് കണ്ടെത്തിയത്. അൽ ഐൻ മേഖലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പുറപ്പെടുവിച്ചു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മഴ ശക്തിപ്പെടുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. മഴയ്ക്കൊപ്പം ആലിപ്പഴവും വീഴുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. വലിയ ആലിപ്പഴങ്ങൾ വീടുകൾക്ക് മുകളിൽ വീണതായും റിപ്പോർട്ടുകളുണ്ട്. അൽ ഐൻ, തിവയ്യ, ഖദ്ദറ, നെയിൽ, ബാദ ബിൻ സൗദ്, അലമര മേഖലകളിൽ കനത്ത മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. റുസ്താഖ് വിലായത്തിൽ മഴയിലും മലവെള്ളപ്പാച്ചിലും കാറ്റിലും 100 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചതായി അധികൃതർ അറിയിച്ചു. ധനകാര്യ മന്ത്രാലയം സെക്രട്ടറി ജനറലിന്റെ നേതൃത്വത്തിൽ ഇവിടങ്ങളിൽ സന്ദർശനം നടത്തിയിരുന്നു. വിലായത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചത്. ജല വൈദ്യുതി വിതരണം തടസ്സപ്പെടുകയും ചെയ്തു. വിവിധ പാതകളും തകർന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് അവാബി വിലായത്തിലെന്ന് റിപ്പോർട്ട്. 291 മില്ലിമീറ്റർ മഴയാണ് ഇവിടെ ലഭിച്ചത്.
August 1, 2 തീയതികളിലെ കണക്കുകളാണ് കാർഷിക മത്സ്യ ജലവിഭവ മന്ത്രാലയം പുറത്തുവിട്ടത്. അൽഹംറ 219 മില്ലിമീറ്റർ, ബഹ്ല 50, ഇബ്ര 45, മനാ 38, മുദേബി 35 മില്ലിമീറ്റർ എന്നിങ്ങനെയാണ് മറ്റ് വിലായത്തുകളിൽ ലഭിച്ച മഴയുടെ അളവ്. കനത്ത മഴയും കുത്തിയൊലിച്ച വാദിയും കാരണം നക്കൽ അൽ അവാബിയിൽ റോഡ് തകർന്നു. അൽ ഹഷ്യാഗ് പ്രദേശത്താണ് റോഡിൽ ഗർത്തമുണ്ടായത്. ഇതുവഴി യാത്ര ചെയ്യുന്നവർ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം അറിയിച്ചു. ഒമാനിൽ അസ്ഥിര കാലാവസ്ഥ തുടരുന്നു. വടക്ക് കിഴക്കൻ മേഖലകളിൽ മഴ തുടരുകയാണ്. ബുറൈമി, ദംഗ്, ഇബ്രി, മഹ്ദ, ബഹ്ല, ഇബ്ര, യെങ്കൽ, അവാബെ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇന്നലെയും പരക്കെ മഴ പെയ്തു. മഴ ലഭിച്ച പ്രദേശങ്ങളിൽ താപനില താഴ്ന്ന നിലയിലാണ്. എന്നാൽ തെക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ 40 ഡിഗ്രി മുകളിലാണ് താപനില. ബുധനാഴ്ച രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില ദൽകൂത് മേഖലയിലായിരുന്നു. 21.2 ഡിഗ്രി സെൽഷ്യസാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. റാസൽഹദ് 21.7, സൈക്ക് 21.9, ഷാലിം 22.1, താക്ക 22.6 ഡിഗ്രി സെൽഷ്യസ് എന്നിങ്ങനെയാണ് വിവിധ വിലായത്തുകളിലെ കുറഞ്ഞ താപനില. എന്നാൽ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയ ഹംറ അൽ ദുറു പ്രദേശത്തായിരുന്നു. 44.1 ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയത്. സുനൈന 43.5, 42.9 ഡിഗ്രിയുമായി മക്ഷിൻ, ഫഹൂദ് 42.8, ഹൈമ 42.6 ഡിഗ്രി സെൽഷ്യസ് എന്നിങ്ങനെയാണ് ഉയർന്ന അന്തരീക്ഷ ഊഷ്മാവ് രേഖപ്പെടുത്തിയ പ്രദേശങ്ങളിലെ താപനില. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ താളം തെറ്റിയ പ്രദേശങ്ങളെ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. രക്ഷാപ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ എളുപ്പത്തിൽ പുനർസ്ഥാപിക്കുന്നതിനാണ് അധികൃതർ ആദ്യ പരിഗണന നൽകുന്നത്. ഇതിനായുള്ള ഏകോപനങ്ങൾ തുടരുകയാണ്. വലിയ നാശനഷ്ടങ്ങൾ നേരിട്ട പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ഭരണകൂടം ഉറപ്പുവരുത്തുന്നു. ശക്തമായ മഴയും കുത്തിയൊലിച്ചു വന്ന വെള്ളവും വിവിധ ഗവർണറേറ്റുകളിൽ കനത്ത ആഘാതമാണ് ഉണ്ടാക്കിയത്. റോഡുകൾ പലതും തകർന്നു. വീടുകളിലും കടകളിലും വെള്ളം കയറി. വാദിയിൽ അകപ്പെട്ട് നിരവധി വാഹനങ്ങൾ തകർന്നു. കെട്ടിടങ്ങൾ നിരവധി തകരുകയും മേൽക്കൂര ഇളകുകയും ചെയ്തു. ഇടയ്ക്കിടെ മഴ തുടരുന്നത് പുനരധിവാസ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നുണ്ട്. വെള്ളവും ചളിയും നീക്കം ചെയ്യുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ പുനർസ്ഥാപിക്കുന്നതിനും അധികൃതർക്കൊപ്പം ജനങ്ങളും മുന്നിലുണ്ട്. സന്നദ്ധ സേവകരുടെ ഉൾപ്പെടെ കൂട്ടായ പരിശ്രമങ്ങളുടെ ഫലമായാണ് വിവിധ പ്രദേശങ്ങൾ പഴയ സ്ഥിതിയിലേക്ക് മാറ്റുന്നത്. ROP, സിവിൽ ഡിഫൻസ്, പൊതുജനങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.